ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കുറച്ച് നാളായിട്ട് വീഡിയോ കേട്ടിട്ട് കുറച്ച് ഗ്യാപ്പായിരുന്നു. ഒരു 25 days എന്തോ ആയി ലാസ്റ്റ് വീഡിയോ ഇട്ടിട്ട്. ഭയങ്കര തിരക്കായിരുന്നു. കൊച്ചും വൈഫും എത്തിയിട്ട് ഓരോരോ കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട്, ഹെൽത്ത് കാർഡ് റെഡിയാക്കാനായിട്ട്, സിം നമ്പർ ശരിയാക്കാനായിട്ട്, അങ്ങനെ ഫസ്റ്റ് 2 weeks അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആയിരുന്നു. എല്ലാം ഫസ്റ്റ് വീക്കിൽ തന്നെ നമുക്ക് എല്ലാം റെഡിയാക്കി നമുക്ക് കിട്ടി. ഹെൽത്ത് കാർഡ്, സിം നമ്പർ എല്ലാം റെഡിയായി. പിന്നെ വീടിൻ്റെ അകത്തേക്ക് ബാക്കിയുള്ള റിമൈനിങ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ മേടിച്ചു. അങ്ങനെ എല്ലാം എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കണേൻ്റെ ആദ്യത്തെ ഒരു മാസമായിരുന്നു ഇത്. ഒരു മാസം കഴിഞ്ഞപ്പോൾ അവർ വന്നിട്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം റെഡിയാക്കി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഒന്ന് വീടിൻ്റെ ഒരു ഹോം ടൂർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇപ്പോൾ ഇന്നൊരു സാറ്റർഡേ. ചെറിയ മഴയൊക്കെ ഉണ്ട് പുറത്ത്, ചെറിയൊരു ചരൽ മഴയുള്ളൂ. ഞാനിപ്പോൾ ഇവിടെ പുറത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വീടിൻ്റെ ഫുള്ളായിട്ടുള്ളൊരു ഹോം ടൂർ ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വീക്കും വീക്കെൻഡും ഒരു വീഡിയോ ഞാൻ ഇടണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ നേരെ ബാക്കി കാണുന്ന ഈ വീട്ടിലാണ് ഞാൻ ഇപ്പോൾ താമസിക്കുന്നത്. ഇതൊരു സെമി ഡിറ്റാച്ച്ഡ് ഹൗസാണ്. സെമി ഡിറ്റാച്ച്ഡ് ഹൗസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റ വീടിൻ്റെ ഒരൊറ്റ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ഹൗസിനകത്ത് രണ്ട് പോർഷൻസ് ഉണ്ടാവും. അതിനകത്ത് ഒരു പോർഷനിൽ ഒരു ഫാമിലി ആയിരിക്കും, രണ്ടാമത്തെ പോർഷനിൽ വേറെ ഫാമിലി. അപ്പോൾ അതിനകത്ത് രണ്ടാമത്തെ പോർഷനിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പോൾ ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കാണിക്കാം. നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് റോഡിലേക്ക് ഇറങ്ങുന്ന വഴിയാണിത്. ഈ വഴി നമുക്കിത് ഇങ്ങനെ നടന്നു പോയാൽ നമുക്ക് ആ കാണുന്ന അവിടെയായിട്ട് നമുക്ക് ബസ് സ്റ്റോപ്പ് ഉണ്ട്. കുഞ്ഞൊന്ന് വലുതായി കഴിഞ്ഞാൽ കുഞ്ഞിന് കളിക്കാൻ പറ്റിയ നല്ലൊരു ഏരിയ അതിൻ്റെ ബാക്ക് സൈഡിലുണ്ട്. നമുക്കിവിടെ കുറച്ച് ചെടികളൊക്കെ നടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഇപ്പോൾ ഓൾറെഡി ഒരു റോസും ടുലീപ്സിൻ്റെ ഇതൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെയും ഈ സീസൺ മാറിയോടുകൂടി പിന്നെയും അത് ചെറുതായിട്ട് കിളുത്ത് വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് കുറച്ചുകൂടെ പ്ലാന്റ്സ് വെക്കണം, അങ്ങനെ ഒരു പ്ലാൻ ഉണ്ട്. 2-3 ആഴ്ചയോടെ കഴിഞ്ഞിട്ട് വേണം അതൊക്കെ ഒന്ന് സെറ്റാക്കാനായിട്ട്. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള നമ്മുടെ വീട്ടിലേക്കുള്ള എൻട്രൻസ്, ഇതാണ്. നമ്മൾ പുറത്ത് കയറി വരുന്ന മെയിൻ എൻട്രൻസ് ഇതാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ഈ പോർഷൻ മാത്രമാണ് ഇതിൻ്റെ ഓപ്പൺ ചെയ്യാറുള്ളൂ. കാരണം ഇപ്പോഴത്തെ ഈ പോർഷൻ തന്നെ ഒരു ഡോറിൻ്റെ ഉണ്ട്. ഇത് നമുക്ക് എന്തെങ്കിലും വലിയ സാധനങ്ങൾ എന്തെങ്കിലും കൊണ്ടുവരണമെങ്കിൽ മാത്രമാണ് ഇത് ഓപ്പൺ ചെയ്യുന്ന കാര്യമുള്ളൂ. ഇവിടെ ലോക്കുണ്ട്. ഇതിൻ്റെ ഈ സിസ്റ്റം ഉള്ളതുകൊണ്ട് നമുക്ക് ഒത്തിരി വെട്ടം അകത്തേക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്ക് ഒരു ഇവിടെ ഒരു ക്ലോസറ്റ് ഉണ്ട്. ഈ ക്ലോസറ്റിനകത്താണ് നമ്മൾ ജാക്കറ്റ് കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത്. ജാക്കറ്റ്, ഷൂറാക്ക്, പിന്നെ നമ്മുടെ എന്താ പറയുക, ക്യാപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അയൺ ബോക്സ്, അങ്ങനെയുള്ള ടൂൾസ് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ വെക്കാനായിട്ടൊരു ഇതുണ്ട്. നമുക്ക് ഈ വീട്ടിലേക്ക് കയറി വരുമ്പോഴത്തേക്കും അതിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് നമുക്ക് കിച്ചൻ്റെ അവിടേക്ക് പോകുന്ന രീതിയിലുള്ളത് ചെയ്തേക്കുന്നത് ടൈൽസും, പിന്നെ ഇവിടെ തൊട്ടുള്ള പോർഷൻ, അതായത് ഈ ഹാളിൻ്റെ അവിടേക്കുള്ള പോർഷൻ തൊട്ട് നമുക്ക് റൂം, അങ്ങനെ ഈ വീടിൻ്റെ ബാക്കിയുള്ള പോർഷൻ മൊത്തം എല്ലാം ചെയ്തിരിക്കുന്നത് വുഡിൻ്റെ ഫ്ലോറിങ്ങുമാണ്. ഇതൊരു ഓപ്പൺ ഏരിയ കൺസെപ്റ്റിലുള്ള വീടാണ്. അപ്പോൾ നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമ്മുടെ ഹാളിൻ്റെ ആ ഒരു ഏരിയക്ക് വരെ പ്രത്യേകിച്ച് സെപ്പറേഷനൊന്നുമില്ല. അപ്പോൾ ആ ഇവിടെ ഞാൻ ഒരു ചെറിയ സോഫ ബെഡ് ടൈപ്പുള്ള ഒരു ഫർണീച്ചറാണ് ഞാൻ ഇവിടെ ഇട്ടത്. ട്രഡീഷണൽ സോഫ ഞാൻ മേടിക്കാതിരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊരു 1-bedroom വീടാണ്. അപ്പോൾ ഒരു ഗസ്റ്റ് അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിടക്കാനായിട്ട് ഒരു അഡീഷണൽ ബെഡ് നമുക്ക് വേണ്ട വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു കാര്യത്തിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടിട്ട് ഇങ്ങനൊരു ഇത് ഞാൻ അറേഞ്ച് ചെയ്യാനായിട്ട് മെയിനായിട്ടുള്ളൊരു റീസൺ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് 3 എന്താ പറയുക സ്റ്റോറേജ് ഡോർസ് വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ ഇതിൻ്റെ ഫുള്ളായിട്ട് ഈ പോർഷൻ ഫുള്ളായിട്ട് ഞാനിപ്പോൾ ഇത് വലിക്കുന്നില്ല, അതിൻ്റെ മാറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് ഈ പോർഷൻ ഫുള്ളായിട്ട് നമുക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് 2 bed വരുന്നത്. ഇത് 2 bed വരുന്നത്. അപ്പോൾ ഇത് ഫുള്ള് നമുക്ക് ഇങ്ങോട്ടേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഈ 2nd bed ഈ സെക്ഷനിലേക്ക് നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു ഫുൾ ക്യൂൻ സൈസ് കട്ടിലായിട്ട്. അപ്പോൾ ഈ 2nd bed നമ്മൾ ഇപ്പുറത്തെ സെക്ഷനിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതൊരു ഫുൾ ക്യൂൺ സൈസ് കട്ടിൽ പോലെ തന്നെ നമുക്ക് ഫുൾ ബെഡ് നമുക്കൊരു ഗസ്റ്റിനൊക്കെ വരുന്ന ആൾക്കാർക്ക് കൊടുക്കാനായിട്ട് നമുക്ക് പറ്റും.
പിന്നെ ഞാൻ ഇതിൻ്റെ നേരെ തന്നെയുള്ള രീതിയിൽ ടി വി ഒക്കെ കാണാവുന്ന രീതിയിൽ ടി വി ഒരു സാംസങ്ങിൻ്റെ ടി വി മേടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇവിടെ നമ്മൾ എല്ലാം വന്നിട്ട് വീട്ടിലേക്ക് വന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും ഞാൻ ഈ പറഞ്ഞ പോലെ പല പല സ്റ്റോറിൽ നിന്ന് വാൾമാർട്ടിൽ നിന്ന് മേടിച്ച സാധനങ്ങളുണ്ട്. കോസ്കോ എന്ന് കുറേ സാധനങ്ങൾ മേടിച്ചിരുന്നു. കൂടുതലായിട്ടും ചെറിയ ചെറിയ ഹോം ഫർണിച്ചർ എന്ന് പറയുന്ന സാധനങ്ങളെല്ലാം ഞാനിപ്പോൾ ഈ പറയുന്ന സോഫ ഞാൻ മേടിച്ചത് അയക്കിയെന്നാണ്. ടേബിൾ ഡൈനിങ് ടേബിൾ ഞാൻ മേടിച്ചത് അയക്കിയെന്നാണ്. വീട്ടിൽ നിന്ന് റിമോട്ട്ലി വർക്ക് ചെയ്യുകയാണ്. അപ്പോൾ എനിക്ക് എന്തായാലും ഒരു ഓഫീസ് സെറ്റപ്പ് റെഡി ആക്കേണ്ടതായിട്ട് വന്നു. അപ്പോൾ എനിക്ക് ഓഫീസിൽ നിന്ന് എല്ലാ ഫർണിച്ചേഴ്സും അവർ തന്നിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു കോർണറിലാണ് എനിക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് സ്പേസ് ഞാൻ കണ്ടുപിടിച്ചിട്ട് ഞാൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു എർഗണോമെട്രിക് സെറ്റപ്പിൽ ആണ് ഉള്ള ഫർണിച്ചേഴ്സാണ് അവർ തന്നത്. എർഗണോമെട്രിക് ചെയർ കിട്ടിയായിരുന്നു. പിന്നെ ഇതൊരു സ്റ്റാൻഡിങ് രീതിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഡെസ്ക്കാണ്. ഇപ്പോൾ രാവിലെ എനിക്ക് മീറ്റിംഗ്സ് ഒക്കെ ഉണ്ടാകും. അപ്പോൾ ത്രൂ ഔട്ട് ദ ഡേ ഇരുന്ന് വർക്ക് ചെയ്യാതെ ചില സമയത്ത് എനിക്ക് എന്താ പറയുക നിന്ന് സ്റ്റാൻഡിങ് ഒരു രീതിയിൽ നിന്ന് വർക്ക് ചെയ്യാവുന്ന രീതിയിലാണ് കൂടിയിട്ടുള്ള രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ഞാൻ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മുടെ ഹാളിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇടാവുന്ന രീതിയിലുള്ളൊരു ഏരിയ നമ്മളിവിടെ കിട്ടി. അപ്പോൾ അങ്ങനെ അവിടെയാണ് ഞാൻ ഇതും ഐക്കിയെന്ന് മേടിച്ചതാണ്. ഇപ്പോൾ ഈ ഐക്കിയ എന്ന് മേടിക്കുന്ന ഫർണിച്ചേഴ്സിൻ്റെ ഒക്കെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ തന്നെ ഇതെല്ലാം നമ്മൾ തന്നെ സെറ്റ് ചെയ്യണം. ഇവരെ ഇതെല്ലാം ബോക്സസിലായിരിക്കും വരുന്നത്. ആ ബോക്സസ് ചെയ്ത് അതിൻ്റെ ടൂൾസും കാര്യങ്ങളും എല്ലാം അവർ തന്നിട്ടുണ്ടാവും. നമ്മൾ തന്നെ സെറ്റപ്പ് ചെയ്യണം. ഈ ഇതൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് മണിക്കൂറുകളെടുക്കും. എല്ലാം നമ്മൾ ആ ബുക്ക് വായിച്ച് കറക്റ്റായിട്ട് സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കറക്റ്റായിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഇപ്പുറം തന്നെ നമുക്ക് ഒരു കിച്ചൻ്റെ ഏരിയ മൊത്തം നമുക്ക് ഉണ്ട്. ഒത്തിരി നമുക്കിപ്പോൾ കബോർഡ് സ്പേസ് ഉള്ള ഒരു കിച്ചനാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇതെല്ലാം നല്ല രീതിയിലാണ് ഇത് ഡിസൈൻ ചെയ്തേക്കുന്നത്. നമുക്ക് ഈ സെക്ഷനിലാണെങ്കിലും ഒരു ഒരു നല്ലൊരു കബോർഡ് ഏരിയ ഉണ്ട്. അതേപോലെ തന്നെ ഇത് ഫ്രിഡ്ജിൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എൽ ഷേപ്പിൽ ഇവിടെ ഒരു കബോർഡ് സ്പേസ് ഉണ്ട്. ഇത് കൂടാതെ തന്നെ ഇവിടെ എക്സ്ട്രാ ഇവിടെ നമ്മൾ മൈക്രോവേവ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ടേബിൾ പോലെ രീതിയിൽ സ്റ്റാൻഡിങ് രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇതും ഇതിൻ്റെ സ്റ്റോറേജ് ഏരിയാസും അതേപോലെ ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമുക്ക് സിങ്ക് കിച്ചൻ്റെ സിങ്ക് ഇലക്ട്രോണിക് ആയിട്ടുള്ള ഇൻഡക്ഷൻ അടുപ്പാണ് നമുക്കിവിടെ ഉള്ളത്. പിന്നെ ഞാൻ ഒരു ശ്രദ്ധിച്ച കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഫാമിലിക്ക് ആവശ്യമായിട്ടുള്ളതിനേക്കാളും കൂടുതൽ കബോർഡ് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കബോർഡുകളും സ്റ്റോറേജ് സ്പേസും നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ നമ്മൾ ഇങ്ങോട്ടേക്ക് കാണുന്ന പോർഷനിൽ മൊത്തം ഇങ്ങനെ ഡോറുകൾ പോലെ വരുന്ന രീതിയിലാണ് ഇത് ഓരോന്നും നമുക്ക് ബെഡ്റൂം വരെയുള്ള കാര്യങ്ങളിലെ ഓരോ യൂട്ടിലിറ്റീസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ നമ്മുടെ വാട്ടർ ഹീറ്ററും പിന്നെ ഫർണസ് അതൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ ആണ്. ഇത് ഒരു ഡോറ് വെച്ചിട്ട് ഇത് ക്ലോസ്ഡ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ തൊട്ടിപ്പുറം നമുക്ക് ഈ വീട് എടുത്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഉപയോഗം വന്നത് ഈ ഒരു സ്റ്റോറേജ് സ്പേസ് ആണ്. കാരണം നമ്മൾ നാട്ടിൽ നിന്നൊക്കെ ഒത്തിരി പെട്ടി നമ്മൾ നാട്ടിൽ നിന്ന് ഒത്തിരി 8-9 പെട്ടികളാണ് മൊത്തം വന്നത്. അത് അതുപോലെ തന്നെ ഞാൻ ആദ്യം ഫസ്റ്റ് ടൈം വന്നപ്പോൾ കൊണ്ടുവന്ന പെട്ടികൾ അങ്ങനെയുള്ള പെട്ടികൾ വയ്ക്കാൻ പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ ഒത്തിരി സാധനങ്ങൾ മേടിക്കുന്നത് നമുക്ക് ഗ്രോസറീസ് ആയാലും ഒത്തിരി മേടിക്കുന്നത് നമുക്ക് സ്റ്റോറേജ് ചെയ്യാനായിട്ടുള്ള സ്ഥലങ്ങൾ പിന്നെ നമ്മളുടെ ടൂൾസ് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്യൂം ക്ലീനർ അങ്ങനെയുള്ള എല്ലാം നമുക്ക് വെക്കാനായിട്ട് രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇതിനകത്തുണ്ട്.
സ്റ്റോർ റൂമിനകത്ത് നമ്മൾ ഇതുപോലെ വാക്യൂം ക്ലീനർ, നമ്മൾ ഷോപ്പിങ്ങിന് യൂസ് ചെയ്യുന്ന ട്രോളി, കൊച്ചിൻ്റെ സ്ട്രോളർ, അതേപോലെ എക്സ്ട്രാ നമ്മൾ മേടിച്ചിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇവിടെ ഈ ഡോറിൻ്റെ ഉള്ളിൽ നമുക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനും ഡ്രയറും ആണ്. ഡ്രയറ് മേലെ ഇരിക്കുന്നതാണ് ഡ്രയറ്, താഴെയുള്ളതാണ് വാഷിംഗ് മെഷീൻ. ഇത് നമുക്ക് ഇതേപോലെ തന്നെ ഒരു ഒരു വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉള്ള രീതിയിലുള്ള സൈസുള്ള വാഷിംഗ് മെഷീനും ഡ്രയറുമാണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഇതേ പറഞ്ഞ തന്നെ എല്ലാം ഈ ഒരു ഡോറ് സെറ്റപ്പിൽ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നതുകൊണ്ട് എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി. അതേപോലെ തന്നെ ഇത് നമുക്ക് മേലത്തെ ഇതിലേക്ക് എൻ്റർ ചെയ്യാനുള്ള, മേലത്തെ സ്റ്റെയർ കേസിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഡോറാണ്. പിന്നെ ഇവിടേക്ക് വരുമ്പോൾ ഒരു വാഷ്റൂമാണ് നമുക്ക് ഇതിനകത്ത് ഈ വീട്ടിലുള്ളത്. ഇത് നമുക്കുള്ളത് ബെഡ്റൂമാണ്. നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. ബെഡ്റൂം അത്യാവശ്യം വലിപ്പമുള്ള ബെഡ്റൂമാണ്. നമ്മൾ ഐക്കിയിൽ നിന്ന് മേടിച്ചൊരു കട്ടിൽ, ക്യൂൺ സൈസ് കട്ടിൽ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൈഡിലൊക്കെ കാണാം, ഇപ്പോൾ നമ്മളൊരു ഇത് വെച്ചേക്കുവാണ്. കുഞ്ഞ് താഴെ പോകാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സേഫ് ആയിട്ടുള്ള ഒരു ഗേറ്റ് പോലത്തെ സാധനം നമ്മൾ ആമസോണിൽ നിന്ന് മേടിച്ചത് പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമുക്ക് കൊച്ചിനെ ഉറക്കി കിടത്തിയിട്ട് നമുക്ക് ഇത് കയറ്റിയിട്ടിട്ട് നമുക്ക് കിച്ചണിലേക്കോ എങ്ങനെ പോയാലും സേഫായിട്ട് കൊച്ച് പുറത്ത് പോവില്ല, കൊച്ച് താഴേക്ക് വീഴില്ല എന്നുള്ള ഒരു ഒരു ഗ്യാരണ്ടി ഉണ്ട് ഇതിന്. നല്ല സ്ട്രോങ് ആണ് ഈ സാധനം. അതേപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ ബെഡിന് നമുക്ക് ഇവിടെ സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് സൈഡിലൊരു ഒരു ബെഡ് സൈഡ് ടേബിളുണ്ട്. പിന്നെ ഇവിടെ ഈ സൈഡിലുള്ളത് ഇവിടെ ഒരു നമുക്ക് ഹ്യൂമിഡിഫയർ ഉണ്ട്. നമുക്ക് ഇത് യൂസ് ചെയ്യേണ്ട വന്നുള്ള, ഞാനിത് വന്നപ്പോൾ ഇവിടെ മേടിച്ചതാണ്. നമുക്ക് ഇൻബിൽറ്റ് ആയിട്ട് ഈ വീട്ടിൽ തന്നെ ഹ്യൂമിഡിഫയർ ഉണ്ട് ഹീറ്റിംഗ് സിസ്റ്റത്തിൻ്റെ കൂടെ തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഹ്യൂമിഡിറ്റി ലെവൽ ചെക്ക് ചെയ്യുമ്പോൾ എപ്പോഴും കറക്റ്റ് ആയിട്ടുള്ള ഒരു ലെവലിൽ തന്നെയാണ് എപ്പോഴും ഉണ്ടാവാറ്. അതുകൊണ്ട് നമുക്കിത് യൂസ് ചെയ്യേണ്ട വന്നുള്ള. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹീറ്റർ ഉണ്ട്. നമ്മൾ എങ്ങാനും ചെറിയ രീതിയിലൊക്കെ നമുക്ക് തണുപ്പൊക്കെ അനുഭവപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചിനെ ഉറക്കുന്നതിന് മുന്നേ ഒരു അഞ്ച് മിനിറ്റൊക്കെ നമുക്ക് ഇവിടുത്തെ ഹീറ്റിംഗ് സിസ്റ്റം എനഫ് ആണ്. പക്ഷേ എന്നാലും മേലത്തേക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലും നമുക്കൊരു തണുപ്പ് കൂട്ടിയിടുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുമ്പോൾ കൺട്രോൾ ടൈമിൽ നമുക്ക് ചെറുതായിട്ട് തണുപ്പ് അനുഭവപ്പെട്ടാൽ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹീറ്റ് നമുക്ക്. ബെഡ്റൂമിൻ്റെ ക്ലോസറ്റ് ആണത്. ഈ ബെഡ്റൂമിൻ്റെ ക്ലോസറ്റിനകത്ത് നമ്മൾ ഇതുപോലെ നമുക്ക് ഇവിടുത്തെ ഒരു സെറ്റപ്പ് അനുസരിച്ച് എല്ലാം ബ്ലാങ്ക് ആയിട്ടാണ് വരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ സ്റ്റോറേജ് സ്പേസ് കബോർഡുകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ആമസോണിൽ നിന്ന് കുറച്ച് ഷെൽഫ് ഓർഗനൈസേഴ്സ് മേടിച്ചിട്ട് ഞാൻ കബോർഡ് ഞാൻ തന്നെ ഡിസൈൻ ചെയ്തെടുത്തു. ഒരു 4 ഷെൽഫ് ഓർഗനൈസർ മേടിച്ചിട്ട് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളത് വെച്ചിട്ട് ഞാൻ തുണി കാര്യങ്ങളൊക്കെ അങ്ങനെ ആ ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ നമുക്ക് സ്റ്റോറേജ് ബോക്സസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഒത്തിരി യൂസ് ചെയ്യാത്ത തുണികൾ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റോറേജ് ബോക്സസിൽ കീപ്പ് ചെയ്തിട്ട് നമുക്ക് സ്റ്റോർ റൂമിൽ വയ്ക്കാം. അതേപോലെ അല്ലെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കുറച്ച് സ്പേസ് ഉണ്ട്, അവിടെ വയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ഹോം ടൂർ വിശേഷങ്ങൾ ഇത്ര ഉള്ളൂ. നമ്മൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും വീഡിയോ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ ചാനൽ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ചാനലിലെ വീഡിയോസ് കൂടുതൽ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ പുതിയ വിശേഷങ്ങളായിട്ട് അടുത്ത ആഴ്ച തൊട്ട് പുതിയ വീഡിയോസ് നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതേപോലെ ഇനിയുള്ള വീഡിയോസിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.